ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സ്റ്റുഡിയോ സെറ്റപ്പ് തുടങ്ങാനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു മൈക്ക് വേണം, അത് കണക്ട് ചെയ്യാനുള്ള കേബിൾ വേണം, ഒരു ഓഡിയോ ഇന്റർഫേസ് വേണം, ഒരു ഹെഡ്ഫോൺ വേണം. ഇത്രയും മതിയാവൂലേ? ഇതെല്ലാം കൂടി വളരെ നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന കാശിന് നമുക്ക് കിട്ടിയാലോ? അപ്പോൾ അങ്ങനെ ഒരു കിറ്റ് അൺബോക്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ദി സൗണ്ട്സ് ഗുഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കൊപ്പം റിജോ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നാല് കാര്യങ്ങൾ, ഒരു മൈക്ക്, കേബിൾ, ഒരു ഹെഡ്ഫോൺ, പിന്നെ ഒരു ഓഡിയോ ഇൻ്റർഫേസ്, ഇത്രയും സാധനങ്ങൾ അടങ്ങുന്ന ഒരു ബണ്ടിൽ, അതും വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് എത്തിക്കുന്നു ഫോക്കസ് റൈറ്റിൻ്റെ സ്കാർലെറ്റ് സ്റ്റുഡിയോ സോളോ ബണ്ടിൽ, തേർഡ് ജനറേഷൻ. അപ്പോൾ ഇതെൻ്റെ സുഹൃത്ത് വാങ്ങിയതാണ് ഈ ഒരു കിറ്റ്. പുള്ളിക്കാരനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബോക്സ് അതുപോലെ തന്നെ പൊട്ടിക്കാതെ ഞാൻ ഇങ്ങ് കൊണ്ടുവന്നു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് യൂസ് ചെയ്തും കൂടെ കാണിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അത് അൺബോക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ബി റോൾ വീഡിയോ കണ്ടിട്ട് വാ. അപ്പോൾ നിങ്ങൾ ബി റോള് കണ്ടില്ലേ? ആ ബി റോള് പൂർണ്ണമായിട്ടും ഞാൻ ഷൂട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലാതെ അതിൻ്റെ പ്രോഡക്റ്റ് വീഡിയോ അല്ല. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ആ മൈക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ആ ഹെഡ്ഫോൺ ഞാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഓഡിയോ ഇൻ്റർഫേസിലാണ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നല്ല ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഓഡിയോ ഇൻ്റർഫേസ്, നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ട് കാണും, ഓഡിയോ ഇൻ്റർഫേസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായിട്ടില്ലാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ടും ആ വീഡിയോയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഫോക്കസ് റൈറ്റിൻ്റെ സ്കാർലെറ്റ് സോളോ തേർഡ് ജനറേഷൻ USB ടൈപ്പ് സി കണക്ഷനുള്ള ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഓഡിയോ ഇൻ്റർഫേസാണ് സ്കാർലെറ്റ് സോളോ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്, ഒരു ഇൻസ്ട്രുമെൻ്റ് ഇൻപുട്ട് വരുന്നുണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻ ഇൻപുട്ടും കൊടുക്കാം. പിന്നെ ഈ മൈക്ക് ഇൻപുട്ടിന് നമുക്കൊരു 48 volt ഫാൻറം പവർ കൃത്യമായിട്ട് അതിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫോക്കസ് റൈറ്റിൻ്റെ തന്നെ ISA പ്രീയാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈ ക്വാളിറ്റി പ്രീയാമ്പ് കളക്ഷൻ ഉണ്ട്. ആ പ്രീയാമ്പിൻ്റെ അതേ എമുലേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എയർ എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ പാടുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് എയർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആ എയർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഹൈ ഫ്രീക്വൻസി ഒരു ബൂസ്റ്റപ്പ് കിട്ടും. അപ്പോൾ അതായത് പാട്ട് പാടുന്ന ഒരു ഫീമെയിൽ വോയിസ് നല്ല സ്വീറ്റായിട്ടുണ്ട്, പക്ഷേ ചെറിയൊരു ഷ്രെൽനെസ് കുറവുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ആ എയർ ഫീൽ, ആ ഹസ്കിനെസ് എന്ന് നമ്മൾ പറയും, ഒരു ഹസ്കി ആയിട്ട് പാടുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്, റെക്കോർഡിങ്ങിൽ തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എയർ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു എമുലേഷൻ കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ USB ടൈപ്പ് സി ആണ് അതിൻ്റെ പുറകിൽ വരുന്നത്. ആ പുറകിൽ വരുന്ന ഇതിനെ നമുക്ക് USB കണക്ഷനായിട്ട് നമുക്ക് സിസ്റ്റത്തിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴും USB 3 അല്ല, 2 ആണ് അതിൽ വരുന്നതെന്നാണ് അറിഞ്ഞത്. എന്നിരുന്നാലും പെർഫോമൻസിൽ ഒരു കോംപ്രമൈസും ഇല്ല. 24 bit നല്ലൊരു ഡൈനാമിക് റേഞ്ചും തരുന്നുണ്ട്. up to 192 kHz സാമ്പിൾ റേറ്റും ഇത് തരുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ ഒരു 2 TRS കണക്ഷൻ വരുന്നുണ്ട്. അതായത് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് സ്പീക്കേഴ്സിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഫ്രണ്ടിൽ നമുക്ക് നല്ലൊരു ഹെഡ്ഫോൺ പോർട്ടുണ്ട്. ആ ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓഡിയോ മോണിറ്ററിംഗ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐപാഡ് പ്രോ പോലെയുള്ള ഡിവൈസുകളിൽ നമുക്ക് മൊബൈലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തൊക്കെ കൊണ്ടുവച്ച് യൂസ് ചെയ്യാനായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഐപാഡ് പ്രോ പോലെയുള്ള
ഡിവൈസുകളിൽ യു എസ് ബി ടൈപ്പ് സി കണക്ഷൻ വെച്ചിട്ട് ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. വേറെ അഡീഷണൽ ആയിട്ടുള്ള യാതൊരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല. ഇത് കണക്ട് ചെയ്യുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലൊരു ഡയറക്റ്റ് മോണിറ്റർ സ്വിച്ച് വരുന്നുണ്ട്. ഡയറക്റ്റ് മോണിറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഹെഡ്ഫോണിലേക്ക് എന്താണോ ഇൻപുട്ട് പോകുന്നത് അതേ ഔട്ട്പുട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അല്ലാതെ ഡയറക്റ്റ് മോണിറ്റർ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്ലഗിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടേ നമുക്ക് ഹെഡ്ഫോണിലേക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോസ് പറയണതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കോൺസും പറയണമല്ലോ, അതായത് ഡ്രോബാക്കും പറയണം. അതായത് ഈ ഇൻ്റർഫേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാനും അപ്പോൾ അത്രയും കോമ്പാക്റ്റ് ആണ്. അപ്പോൾ അത്രയും മൊബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പാക്റ്റായിട്ട് ഉണ്ടാക്കിയ ഒരു ഡിവൈസാണ്. അപ്പോൾ നമുക്കിത് പുറത്ത് കൊണ്ടുപോയി യൂസ് ചെയ്യാം. പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളെന്തായാലും സ്പീക്കറൊന്നും കൊണ്ടുപോകില്ല, നമ്മൾ ഈ ഹെഡ്ഫോൺ ആയിരിക്കും കൊണ്ടുപോകുക. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ലാപ്ടോപ്പൊക്കെ വെച്ച് എവിടെയെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോർട്ടബിലിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു ഡിവൈസാണ്. ഈ ഒരു ഡിവൈസിൽ നിന്നവർ ഒരു ഹെഡ്ഫോൺ ലെവൽ കൺട്രോളർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ വോളിയം കൺട്രോളർ വെച്ച് നമ്മൾ വോളിയം ലെവൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ബാക്കിൽ ഒരു സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഹെഡ്ഫോണും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലെവൽ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് രണ്ടിൻ്റെയും വോളിയം കൂടുകയും കുറയുകയും ചെയ്യും. അതായത് സ്പീക്കറിൻ്റെ ലെവലും കൂടും, ഹെഡ്ഫോണിൻ്റെ ലെവലും കൂടും. ലെവൽ കുറയ്ക്കുമ്പോഴോ സ്പീക്കറിൻ്റെ ലെവലും കുറയും, ഹെഡ്ഫോണിൻ്റെ ലെവൽ. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ലെവൽ കൺട്രോൾ ഇല്ല. അപ്പോൾ അതൊരു വലിയ ഡ്രോബാക്കായിട്ട് പറയേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്റ്റുഡിയോക്കകത്താണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കേഴ്സ്, എനിക്കിപ്പോൾ ഹെഡ്ഫോൺ മോണിറ്റർ ചെയ്യണമെങ്കിൽ സ്പീക്കേഴ്സ് ഡിസ്കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്പീക്കേഴ്സ് ഓഫ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു മോണിറ്റർ കൺട്രോൾ ഡിവൈസ് വാങ്ങണം. 2000-2500 രൂപ എക്സ്ട്രാ ആവും. എന്നാലും അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡിയോയിൽ ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അതായത് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ലെവൽ കൺട്രോളർ ലെവൽ കൺട്രോളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കറിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലെവൽ കൺട്രോൾ ചെയ്യാനും പറ്റും. ഹെഡ്ഫോണിലേക്ക് ഈ മെയിൻ കണക്ഷൻ, മെയിൻ ലെവൽ കൺട്രോൾ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ്, നമുക്ക് എക്സ്ട്രാ മണി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഒരു ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഈ മൈക്ക്, മൈക്കിനെ പറ്റി ഇപ്പോൾ ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ ഓഡിയോ നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. CM25 Mark III എന്ന് പറയുന്ന മൈക്കാണ്. നേരത്തെ ഉണ്ടായിരുന്ന Mark II, അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ്റെ പാക്കിൽ വരുന്നതാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല, മാർക്കറ്റിൽ കിട്ടുന്നില്ല. പക്ഷേ നല്ലൊരു മൈക്കാണ്, ഈ ബണ്ടിലിൻ്റെ കൂടെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള, നല്ല ഡയഫ്രമുള്ള, നല്ലൊരു കണ്ടൻസർ മൈക്കാണ്. നിങ്ങൾ ഓഡിയോ കേൾക്കുമ്പോൾ എനിക്ക് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നല്ല ക്വാളിറ്റിയിലല്ലേ കേട്ടോണ്ടിരിക്കണേ. അപ്പോൾ നമുക്കിനി നേരെ ഇതിൻ്റെ ഹെഡ്ഫോണിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഞാൻ പറഞ്ഞുതരാം. HP 60 Mark III എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ബാക്കായിട്ടുള്ള ഹെഡ്ഫോണാണ് ഇതിനവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല സ്റ്റുഡിയോ ക്വാളിറ്റി, ഏകദേശം നല്ലൊരു ഫ്ലാറ്റ് റേഞ്ചിൽ തന്നെ നമുക്കിതിൻ്റെ ഓഡിയോ നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മിക്സിങ്ങിൻ്റെ സമയത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു ഹെഡ്ഫോണാണ്. അതും ഈ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനൊരു 2-3 ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ ഓഡിയോ ഇതിൽ കേട്ടോണ്ടിരിക്കുന്നു. പല രീതിയിലുള്ള ഓഡിയോസ് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല രസമാണ്, എടുത്ത് മാറ്റാൻ തോന്നുന്നില്ല. പിന്നെ ക്ലോസ്ഡ് ബാക്ക് ആയതുകൊണ്ടുള്ള വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തൊരു റെക്സിൻ കവറുണ്ട്, ഒരു റെക്സിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ നോർമലി ക്ലോസ്ഡ് ബാക്കിൽ വരുന്ന ആ ഒരു കംപ്രഷൻ, ആ ഒരു സ്മൂത്ത്, ആ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ചൂട് വേർപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്ലോസ്ഡ് ബാക്ക് ഹെഡ്ഫോൺസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ചെവി പെട്ടെന്ന് വേർക്കും. അപ്പോൾ കേൾക്കാൻ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് കരുതി നമ്മൾ ഓവർ ടൈമായിട്ട് ഒരു ഹെഡ്ഫോൺ, ഇപ്പോൾ ഈ ഹെഡ്ഫോൺ എന്നല്ല, ഒരു ഹെഡ്ഫോണും നമ്മൾ ഓവർ ടൈം വെച്ചോണ്ടിരിക്കരുത്. അത് നമ്മുടെ ചെവിക്ക് ആ ഒരു എയർ സർക്കുലേഷൻ കിട്ടാതെ വരുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്ക് നമ്മൾ ഈ മിക്സിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ കേൾക്കാനുള്ള സുഖത്തിൽ ഇരുന്ന് പോകരുത്. ആവശ്യമായിട്ടുള്ള ഇടവേള എടുക്കണം, ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കണം. അപ്പോൾ ഒരു 1 hour അല്ലെങ്കിൽ ഒരു 2 hour ശേഷം, ഇപ്പോൾ ഈ ഹെഡ്ഫോണിൻ്റെ കാര്യമല്ല പറയുന്നത്, കോമൺ ആയിട്ട് ഏത് ഹെഡ്ഫോൺ മിക്സിങ്ങിന് നമ്മൾ ഉപയോഗിച്ചാലും നമ്മളത് കേട്ട് കേട്ട് കേട്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇയർ ഫാറ്റിക് ഉണ്ടാകും, നമുക്ക് നല്ലൊരു ചെവിക്ക് നന്നായിട്ട് തളർന്നു പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് 2 cables ആണ്. ഒന്ന് XLR കേബിളാണ്, അതായത് ഈ മൈക്ക് ഇൻ്റർഫേസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ്. നല്ല ഭംഗിയാണ് കാണാൻ, ഞാനിപ്പോൾ അതല്ല കണക്ട് ചെയ്തിരിക്കുന്നത്, എൻ്റെ മൈക്കിൻ്റെ കേബിളാണ്. അതൊരു നല്ല റെഡ് കളറിൽ നല്ല ലുക്കാണ് കാണാനായിട്ട്, നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് കേബിളാണ്. അപ്പോൾ നമ്മളൊരു എസ്തെറ്റിക്സും കൂടെ പറയണമല്ലോ, നമ്മൾ അതിൻ്റെ ലുക്കും കൂടെ പറയണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു റെഡ് ഇങ്ങനെ റെഡ് ലൈൻ പോകുന്നതും കൂടെ ആ വീഡിയോയ്ക്കകത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സൈറ്റിൽ കയറിയിട്ട്, ഫോക്കസ്റൈറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് പിക്ചേഴ്സ് നോക്കിയാൽ മതി, നല്ല രസമാണ് കാണാൻ. അപ്പോൾ എസ്തെറ്റിക്സ് കൊണ്ടും ഈ ഒരു ബണ്ടിൽ കാണാൻ നല്ല രസമാണ്. അതല്ലാതെ തന്നെ ക്വാളിറ്റി വൈസും യാതൊരു കോംപ്രമൈസും അവർ കൊടുക്കുന്നില്ല.
ആ ബഡ്ജറ്റിന് ഒതുങ്ങിയ നല്ല ക്വാളിറ്റി മൈക്കും ഹെഡ്ഫോണും ഇൻ്റർഫേസും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഫോക്കസ് റൈറ്റിൻ്റെ ഈ ബണ്ടിൽ മാത്രമല്ല, ഫോക്കസ് റൈറ്റിൻ്റെ കമ്പനി ഈ ബണ്ടിലിന് തരുന്നത് 3 വർഷത്തെ വാറണ്ടിയാണ്. എന്നാലും ഒരു ക്വാളിറ്റിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. നല്ല റഗ്ഡ് ബോഡി, നല്ല വെയിറ്റുള്ള മൈക്ക്, അതിൻ്റെ ബോഡി നല്ല മെറ്റാലിക് ബോഡിയാണ്, നല്ല വെയിറ്റുള്ള മൈക്ക് തന്നെയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് അത് കേടുവരും എന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ സപ്പോർട്ടുണ്ട്, അതായത് വേൾഡ് വൈഡ് സപ്പോർട്ടാണ്. നിങ്ങളിത് എവിടെ നിന്ന് വാങ്ങിയാലും നിങ്ങൾക്കിതിന് സപ്പോർട്ട് കിട്ടും, 3 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ കണക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഐപാഡ് പ്രോ USB ടൈപ്പ് സി സപ്പോർട്ട് ചെയ്യുന്ന ഐപാഡ് പ്രോകളിലെല്ലാം ഇത് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഗാരാജ് ബാൻഡ്, ക്യുബേസിസ് 2, അങ്ങനെയുള്ള ഓഡിയോ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും ഈ ബണ്ടിൽ ഈ ഓഡിയോ ഇൻ്റർഫേസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺ ദ ഗോയിൽ നിങ്ങൾക്ക് എവിടെ പോയിരുന്നാലും നിങ്ങൾക്ക് ഓഡിയോയ്ക്ക് യാതൊരു ക്വാളിറ്റി കോംപ്രമൈസും ഉണ്ടാകത്തില്ല എന്ന് ഫോക്കസ് റൈറ്റ് ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ഫോക്കസ് റൈറ്റിൻ്റെ ഈ ബണ്ടിലിൻ്റെ വേറൊരു ഫീച്ചറുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും ആലോചിക്കും, ഇപ്പോൾ ഒരു റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ഇതിൻ്റെ കൂടെ നമ്മൾക്കിപ്പം വാങ്ങാനായിട്ടുള്ള ബഡ്ജറ്റില്ല, അപ്പോൾ പിന്നെ എങ്ങനെ ചെയ്യും? അപ്പോൾ എന്തായിരുന്നാലും ബഡ്ജറ്റ് സ്റ്റുഡിയോ ബണ്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ളൊരു പ്രൊഡക്ഷൻ സെറ്റപ്പ് മതി. അപ്പോൾ നിങ്ങൾക്കൊരു തുടക്കക്കാരൻ അല്ലെങ്കിൽ തുടക്കക്കാരി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാനായിട്ട് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറും ഫോക്കസ് റൈറ്റ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് അവിഡിൻ്റെ പ്രോട്ടൂൾസ് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കൂട്ടത്തിൽ 500 MB ലൂപ്സും സാമ്പിൾസും അതിൻ്റെ കൂടെ കിട്ടും. ഓക്കെ, രണ്ടാമത് DJ മ്യൂസിക് അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഏബിൾട്ടൺ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ ഏബിൾട്ടൺ ലൈവ് ലൈറ്റ് എഡിഷൻ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. ഫ്രീ ആണ്, ഈ രണ്ട് സോഫ്റ്റ്വെയർസും ഫ്രീ ആണ്. സ്പ്ലൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓഡിയോ സാമ്പിൾസ്, ലൂപ്സ്, വൺ ഷോട്ട്സ്, അതായത് ഇപ്പം കിക്ക്, സ്നെയർ അങ്ങനത്തെ ഒക്കെ പ്രീ റെക്കോർഡഡ് സാമ്പിൾസ് വെച്ചിട്ട് ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നോർമൽ മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നവർക്കറിയാം, സ്പ്ലൈസ് എന്ന് പറയുന്ന കമ്പനിയുടെ അവരുടെ വെബ്സൈറ്റിനകത്തുള്ള 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ അബ്സല്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ VST ഇൻസ്ട്രുമെൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, XLN ഓഡിയോ എന്ന് പറഞ്ഞ കമ്പനി അറിയായിരിക്കും, ഈ അഡിക്റ്റീവ് ഡ്രംസ്, അഡിക്റ്റീവ് കീസ്, അങ്ങനത്തെയൊക്കെ ഒരുപാട് അഡിക്റ്റീവ് ട്രിഗർ, അങ്ങനത്തെ ഒരുപാട് പ്ലഗിൻസ് ഉള്ള അല്ലെങ്കിൽ പ്ലഗിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി നിങ്ങൾക്കറിയായിരിക്കും XLN ഓഡിയോ എന്ന് പറഞ്ഞിട്ട്. അവരുടെ അഡിക്റ്റീവ് കീസ് എന്ന് പറയുന്ന VST പ്ലഗിൻ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സോഫ്റ്റ് ട്യൂബ് ടോൺ ആൻഡ് ടൈം ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ സ്യൂട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് സോഫ്റ്റ് ട്യൂബിൻ്റെ 3 പ്ലഗിൻ, റിവർബ്, ഡിലേ, ഡിസ്റ്റോർഷൻ, പിന്നെ മാസ്റ്ററിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള 3 പ്ലഗിൻസ് സോഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്ലഗിൻസും ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വില എത്രയാണെന്നുള്ളത്, അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എത്രയാണെന്നുള്ളത് അവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സോഫ്റ്റ്വെയറിനും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ്, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടതാണെങ്കിൽ ഈ ബണ്ടിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം ഫ്രീ ആണ്. പിന്നെ ഫോക്കസ് റൈറ്റിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെഡ് സീരീസിലുള്ള Red 2 ഈക്വലൈസറും Red 3 കംപ്രസറും അതിൻ്റെ VST പ്ലഗിൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അവരുടെ ക്ലാസിക് മോഡൽസ് ആണ്, വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ട്വീക്കിംഗ് ആണ് അതിനകത്ത് നടക്കുന്നത്. നമ്മൾ ചെറിയൊരു വേരിയേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും, അത് യൂസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും, അതും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഫോക്കസ് റൈറ്റ് പ്ലഗിൻ കളക്റ്റീവ്, ഇവരുടെ ഫ്രീ വേർഷൻസ് ആയിട്ടുള്ള പ്ലഗിൻസ് എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെ ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു, അവിഡിൻ്റെ പ്രോട്ടോൾസ് ഫസ്റ്റ് ഉണ്ട്, ഏബിൾട്ടൺ ലൈവ് ലൈറ്റ് ഉണ്ട്, XLN ഓഡിയോ അഡിക്റ്റീവ് കീസ് ഉണ്ട്, പിന്നെ സ്പ്ലൈസിൻ്റെ 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ സോഫ്റ്റ് ട്യൂബിൻ്റെ പ്ലഗിൻസിനെ പറ്റി പറഞ്ഞു, റെഡിൻ്റെ ഈ ഫോക്കസ് റൈറ്റ് റെഡ് സീരീസിലുള്ള 2 പ്ലഗിൻസിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അവരുടെ ഫ്രീ പ്ലഗിൻ കളക്റ്റീവിൻ്റെ എല്ലാ പ്ലഗിൻസും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഈ ബണ്ടിൽ മേടിച്ചതിന് ശേഷം ഫോക്കസ് റൈറ്റിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ഈ ഡിവൈസ് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കീ തരും, ആ കീ വെച്ചിട്ട് നമുക്കിതിനെല്ലാം അൺലോക്ക് ചെയ്യാം, നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഫ്രീ ആയിരിക്കും, കോസ്റ്റ് ഫ്രീ ആയിരിക്കും, നമുക്കിതെല്ലാം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സാധനം എങ്ങനെ വാങ്ങാൻ പറ്റും? ഓൺലൈൻ വഴി വാങ്ങാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മ്യൂസിക് സ്റ്റോറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡീലേഴ്സിനെ പരിചയം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. അപ്പോൾ നിങ്ങൾ ഓൺലൈനാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കൂട്ടത്തിൽ ഞാനൊരു ആൾട്ടർനേറ്റ് സെറ്റ് ഓഫ് ഡിവൈസുകളുടെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് തമ്മിൽ മുട്ടിച്ച് നോക്കാനും നിങ്ങൾക്ക് കറക്റ്റ് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഡിവൈസ് വാങ്ങാനായിട്ട് അത് ഹെൽപ്പാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ സ്റ്റുഡിയോ തുടങ്ങാനോ നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങാനോ
ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻസിനെ കുറിച്ചുള്ള അറിവുകളും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഈ ഓഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ഓഡിയോ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂസിക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ പറയാനുള്ളൂ. അടുത്ത എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സാധനങ്ങൾ വാങ്ങിയ ആളിൻ്റെ വീട്ടിൽ നമ്മളിത് കൊണ്ടുപോയി നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തു കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു മിനിമലായിട്ടൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നത്? അപ്പോൾ പുള്ളിക്കാരൻ സിംഗറാണ്. അപ്പം അതേ ഒരു യൂട്യൂബ് ചാനൽ ഉടനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഉടനെ ഷെയർ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അതൊരു വ്ളോഗായിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. കാര്യം ഇതുപോലത്തെ ഇൻഫർമേഷൻസ് അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരൊക്കെ ഒരുപാട് നല്ല നല്ല കഴിവുകളുള്ളവരായിരിക്കും. പക്ഷേ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനം എങ്ങനെ വാങ്ങാം, ആരോട് ചോദിക്കും എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുന്നവർ കാണും. അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക. ദിസ് ഇസ് റിജോ സൈനിങ് ഓഫ്.